നമസ്കാരം, ഇൻഷൻ റെസ്പോൺസിലേക്ക് സ്വാഗതം. ശബരിമല ഭക്തരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധേയമായ രണ്ട് സംഭവങ്ങൾ ഉണ്ടായ ദിവസമാണ് ഇന്ന്. ഒന്ന്, CPMന്റെ മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥി ശങ്കർ റൈ ശബരിമല വിഷയത്തിൽ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പരസ്യ പ്രസ്താവന നടത്തിയിരിക്കുന്നു. ആചാരങ്ങൾ സംരക്ഷിക്കണം, ആചാരങ്ങൾ ലംഘിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. രണ്ട്, ശബരിമല വിഷയത്തിൽ വിധി പ്രഖ്യാപിച്ച സുപ്രീം കോടതി ജഡ്ജിമാരിൽ ഒരാൾ, തനിക്ക് ആ വിധിയെ തുടർന്ന് വധഭീഷണിയുണ്ടായി എന്ന സത്യം തുറന്നു പറഞ്ഞിരിക്കുന്നു. ഇത് രണ്ടും ഭക്തരെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ആദ്യത്തേത് തീർച്ചയായും ശങ്കർ റായിയുടെ പ്രസ്താവന തന്നെയാണ്. CPMന്റെ സ്ഥാനാർത്ഥിയാണ്, CPMന്റെ നേതാവാണ്. ഇടുക്കിയിൽ പണ്ട് CPM സ്ഥാനാർത്ഥിയായി കണ്ടെത്തിയ ജോയിസ് ജോർജിനെ പോലെ അല്ല മഞ്ചേശ്വരത്തെ ശങ്കർ റായി. കാരണം ജോയിസ് ജോർജ് കത്തോലിക്ക സഭയുടെ സ്ഥാനാർത്ഥിയായിരുന്നു, CPMന്റെ സ്വതന്ത്രനായി മത്സരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ശങ്കർ റായി CPMന്റെ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്, CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം ഇന്ന് പരസ്യമായി പറഞ്ഞിരിക്കുന്നു, ശബരിമല വിഷയത്തിൽ ആചാരങ്ങൾ സംരക്ഷിച്ചേ മതിയാവൂ, ശബരിമലയിലെ ആചാരം ലംഘിക്കാൻ ശ്രമിക്കുന്നവർ ഭക്തരല്ല. ഇത് CPMന്റെ പ്രഖ്യാപിത നിലപാടിന് എതിരാണ്, പിണറായി വിജയന്റെ വളരെ പരസ്യമായ വെല്ലുവിളിക്ക് എതിരാണ്. CPM നിലപാട് തിരുത്തിയപ്പോഴും തിരുത്താതെ മുൻപോട്ട് പോയയാളാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയെ തിരുത്താൻ CPM രംഗത്തിറങ്ങിയത് ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിനുള്ള ഉത്തരമായി മാറുകയാണ് CPMന്റെ മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥി. എങ്ങനെയായിരിക്കും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ശങ്കർ റായിയെ സമീപിക്കുന്നത്, അദ്ദേഹത്തിന്റെ നിലപാടിനെ സമീപിക്കുന്നത് എന്നറിയാൻ കേരളം കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ അയ്യപ്പ ഭക്തരുടെ വികാര വിക്ഷോഭത്തിനെതിരായുള്ള CPMന്റെ ഒരു പുനർവിചിന്തനമായി ഈ സ്ഥാനാർത്ഥിത്വത്തെ കാണേണ്ടി വരും. അതായത്, ഹിന്ദു വികാരത്തോട് ഞങ്ങൾ എതിരല്ല, ഭക്തർക്ക് ഞങ്ങൾ എതിരല്ല, ശബരിമലയ്ക്ക് ഞങ്ങൾ എതിരല്ല എന്ന CPMന്റെ പ്രഖ്യാപനമായി വേണമോ ഇതിനെ കാണാൻ? ഇതാണ് ആദ്യമായി ഉത്തരം കണ്ടെത്തേണ്ട ഒരു വിഷയം. അതായത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMനുണ്ടായ തിരിച്ചടിയുടെ കാരണം ഭക്തരുടെ ഭാഷയിൽ പറഞ്ഞാൽ അയ്യപ്പ കോപമാണ്, CPMന്റെയോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെയോ ഭാഷയിൽ പറഞ്ഞാൽ മതവികാരത്തെ വ്രണപ്പെടുത്തിയതുകൊണ്ട് ഉണ്ടായതാണ്. അതിൽ തിരുത്തൽ വരുത്തുന്നു. ഞങ്ങൾ അയ്യപ്പ ഭക്തർക്ക് എതിരല്ല, ഞങ്ങൾ ഒരു വികാരത്തെയും ഞങ്ങൾ എതിർക്കാൻ ശ്രമിക്കുന്നില്ല. ഇത് വാസ്തവത്തിൽ CPMന്റെ ഒരു നിലപാട് മാറ്റമായി തന്നെ വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം വോട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് CPM രാഷ്ട്രീയം കളിക്കുമ്പോൾ വളരെ കൃത്യമായ ജാതിയും മതവും മാത്രം നോക്കി സ്ഥാനാർത്ഥി നിർണയം നടത്തുന്ന പാർട്ടികളിൽ ഒന്നായ CPM ഇക്കുറി ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ പോലും നിർത്തിയിട്ടില്ല എന്നത്. അതായത്, അരൂരിലെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ മാറ്റിയപ്പോൾ പകരം നിയമിച്ചതുപോലും മുസ്ലിം സ്ഥാനാർത്ഥി അല്ല എന്ന് വരുമ്പോൾ CPM കൃത്യമായ ഒരു ജാതി രാഷ്ട്രീയം വീണ്ടും കളിക്കുകയാണ് എന്ന് തന്നെ വേണം വിലയിരുത്താൻ. പാലായിൽ CPMനുണ്ടായ വിജയം, അപ്രതീക്ഷിതമായ വിജയം, അത് CPMനോടുള്ള അംഗീകാരമായി ആരും കരുതുന്നില്ല. കാരണം പാലായുടെ രാഷ്ട്രീയം വാസ്തവത്തിൽ പ്രത്യേകതരം രാഷ്ട്രീയമാണ്. KM Mani യുടെയും കത്തോലിക്ക സഭയുടെയും കേരള കോൺഗ്രസിൻ്റെയും ഒക്കെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു മാറ്റത്തിന് വേണ്ടി, മോചനത്തിന് വേണ്ടി ഒരുപക്ഷെ ജനങ്ങൾ നടത്തിയ ഒരു വിധി പ്രഖ്യാപനമായി വേണം പാലായിലെ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ CPM മഞ്ചേശ്വരത്തെ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ മാറ്റി നിർണയിക്കുമ്പോൾ, അതുവരെ CPMന്റെ സ്ഥാനാർത്ഥിയായി കേവലം വോട്ടുകൾക്ക് മാത്രം തോറ്റിരുന്ന കുഞ്ഞമ്പുവിന് പകരം ഒരു ഹിന്ദു വിശ്വാസിയായ സ്ഥാനാർത്ഥിയെ, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹിയായ സ്ഥാനാർത്ഥിയെ, ശബരിമലയിൽ സ്ഥിരം സന്ദർശിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ, ശബരിമലയെ ആചാരങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുമ്പോൾ ഇത് CPMന്റെ നിലപാട് മാറ്റമായി തന്നെ കരുതേണ്ടി വരും. ഇതൊരു വശത്ത് CPM മാറാൻ ശ്രമിക്കുന്നതിൻ്റെ കാഴ്ച പുറത്തു വരുമ്പോൾ തീർച്ചയായും അതിൻ്റെ പൂർണ്ണത അവസാനിക്കുന്നത് പിണറായി വിജയൻ എന്തു പറയും എന്നറിയാനാണ്. എന്തായാലും കേരളീയ സമൂഹം കാത്തിരിക്കുന്നു പിണറായി വിജയൻ എന്തു പറയുമെന്നറിയാൻ. ഇതോടൊപ്പം തന്നെ ചർച്ച ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ജസ്റ്റിസ് ചന്ദ്രചൂഡന്റെ നിലപാട്. ജസ്റ്റിസ് ചന്ദ്രചൂഡൻ പറയുന്നത്, ശബരിമല വിഷയത്തിൽ വിധി പ്രഖ്യാപിച്ച ശേഷം തനിക്ക് വധഭീഷണി പോലും ഉണ്ടായി എന്നാണ്. അതായത്, സോഷ്യൽ മീഡിയയിൽ ഇടപെടാൻ പാടില്ല, സോഷ്യൽ മീഡിയയിൽ
തനിക്കെതിരെയുള്ള വധഭീഷണി താൻ വളരെ ഭയത്തോടുകൂടിയും ആശങ്കയോടുകൂടിയുമാണ് കണ്ടത്. പല ഇന്റേണുകളും പല ക്ലർക്കുമാരും എന്നോട് സോഷ്യൽ മീഡിയ നോക്കരുത് എന്ന് പറഞ്ഞ് കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇത്തരം വധഭീഷണിയുടെ സ്ക്രീൻഷോട്ടുകൾ ലഭിച്ചു തുടങ്ങിയ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടാകും. ഇവിടെ രണ്ട് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജിയെ പോലും വധഭീഷണി മുഴക്കുന്ന തരത്തിലേക്ക് ഒരുപറ്റം വിശ്വാസ സമൂഹം മാറിയിട്ടും അതിനിടെ ഒരു വർഷത്തോളം മൗനം പാലിച്ച സുപ്രീം കോടതി ജഡ്ജി തീർച്ചയായും ഭരണഘടനയോട് സത്യസന്ധത പുലർത്തുന്നുണ്ടോ എന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. വേറൊരു വശം കൂടിയുണ്ട്. അദ്ദേഹം ഒരു വിധി പറയാനിരിക്കുന്ന, അതായത് വിധി പറഞ്ഞതിൻ്റെ റിവ്യൂ ഹർജിയിൽ തീരുമാനം എടുക്കാനിരിക്കുന്ന ഒരു ജഡ്ജിയാണ്. അദ്ദേഹം ഏകപക്ഷീയമായ അഭിപ്രായം ഇങ്ങനെ പറഞ്ഞത് ഉചിതമോ എന്നത് ഒരു വശത്തെ. മറ്റൊരു വശത്തെ വധഭീഷണി ഉണ്ടായിട്ടും എന്തുകൊണ്ട് കേസെടുത്തില്ല എന്നുള്ള ചോദ്യമുണ്ട്. സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജി ഒരു വിധി പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ ആരെങ്കിലും വധഭീഷണി മുഴക്കിയിട്ടുണ്ടെങ്കിൽ അത് ആ വധഭീഷണി മുഴക്കിയവർക്കെതിരെ നടപടിയെടുത്തേ മതിയാവൂ. അത് കോടതി അലക്ഷ്യമാണ്, നിയമത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനവുമായി ജഡ്ജി മുൻപോട്ട് പോയില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം ആദ്യം ഉത്തരം പറയേണ്ടതുണ്ട്. മറ്റൊരു ഉത്തരം അദ്ദേഹം പറയേണ്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു മതവിശ്വാസികൾ എന്ന് പറയുന്നവർ അല്ലെങ്കിൽ സംഘപരിവാറുകാർ അല്ലെങ്കിൽ എന്താണ് ഒരു സുപ്രീം കോടതി വിധിയെ ലംഘിക്കാൻ ശ്രമിക്കുന്നവർ വധഭീഷണി മുഴക്കിയിട്ടുകൂടി ഈ കേസിലെ പുനഃപരിശോധനാ ഹർജിയിൽ തീരുമാനം പറയാത്ത അദ്ദേഹം ഉൾപ്പെട്ട ബെഞ്ചാണ്. അദ്ദേഹം പറയുന്നത് മറ്റു ജഡ്ജിമാർ കേൾക്കാത്തത് കൊണ്ടാണോ ഇങ്ങനെയൊരു നിലപാട് എല്ലാവർക്കും ഉള്ളത്? എന്തുകൊണ്ടാണ് വിധി പ്രഖ്യാപിക്കാത്തത്? പുനഃപരിശോധനാ ഹർജിയിൽ അന്തിമ നിലപാടെടുക്കേണ്ട, അന്തിമ തീരുമാനം പറയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ കേസിൽ അന്തിമ വിധി പറയാൻ മടിക്കുന്നത്? പ്രത്യേകിച്ച് വിധി പറഞ്ഞതിൻ്റെ പേരിൽ സുപ്രീം കോടതി ജഡ്ജിക്കെതിരെ വധഭീഷണി മുഴക്കുമ്പോൾ എങ്കിലും പുനഃപരിശോധനാ ഹർജിയിൽ തീർപ്പ് കൽപ്പിക്കേണ്ട ബാധ്യത ജഡ്ജിക്കുണ്ട്. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒരുപക്ഷെ ജഡ്ജിക്ക് തൻ്റെ വിധിക്ക് വിപരീതമായ ഒരു തീരുമാനം സുപ്രീം കോടതിയിലെ ഭൂരിപക്ഷ ബെഞ്ചിൽ നിന്നും ഉണ്ടാവുമോ എന്ന ഭയം കൊണ്ട് ബോധപൂർവം താൻ ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമമായി വ്യാഖ്യാനിക്കേണ്ടതുണ്ടോ? ഭരണഘടനയോട് കൂറു പുലർത്തുന്ന ഒരു സുപ്രീം കോടതി ജഡ്ജി എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തുകൊണ്ടാണ് പുനഃപരിശോധനാ ഹർജിക്ക് മുൻപ് തൻ്റെ നിലപാട് തുറന്നു പറയുന്നത്? ഇത് നീതിയുക്തമാണോ നിയമയുക്തമാണോ? എങ്ങനെയാണ് നീതി ലഭിക്കുന്നത് തുടങ്ങിയ ചർച്ചകൾക്ക് സമയമായിരിക്കുന്നു. നന്ദി, നമസ്കാരം.